എല്ലാ മാന്യ പ്രേക്ഷകർക്കും എസ് കെ വേണ്ടിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. സല്യൂട്ട് എന്ന സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സിനിമ ഞാനിപ്പോൾ കണ്ടു തീർത്തേ ഉള്ളൂ. 2.5 മണിക്കൂറിൽ താഴെ വരുന്ന സിനിമയാണ്. റോഷൻ ആൻഡ്രസ്, ബോബി സഞ്ജയ്, ദുൽഖർ സൽമാൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ, സോണി ലിവേസിൽ പുറത്തിറങ്ങിയ പുതിയ ചിത്രമാണ് സല്യൂട്ട്. സിനിമയെ കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ള ഒരു ആവറേജ് സിനിമ എന്ന് മാത്രമാണ്. സിനിമ ഒ ടി ടി ആയത് എന്തുകൊണ്ടും മികച്ചൊരു തീരുമാനമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറുപ്പെന്ന സിനിമ പുറത്തിറങ്ങിയതിലൂടെ ദുൽഖർ സൽമാൻ്റെ സ്റ്റാർഡമൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ഒ ടി ടി ആയതിനെ പ്രതിഷേധിച്ച് തിയേറ്റർ ഉടമകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി സിനിമകൾ, ഇനി വരുന്ന ദുൽഖർ സൽമാൻ സിനിമകൾ തിയേറ്ററിൽ ഓടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഉടമകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ ഒ ടി ടി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതിൽ ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. ഇത് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ അതൊരു നിരാശ തന്നെയായിരുന്നു. സിനിമ ഒരു ആവറേജേ ഉള്ളൂ. ബോബി സഞ്ജയുടെ മികച്ചൊരു തിരക്കഥ എന്നൊന്നും പറയാനും കഴിയില്ല. പിന്നെ സിനിമയിലുള്ള ട്വിസ്റ്റുകളൊക്കെ വേണ്ട രീതിയിൽ സംവിധായകന് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒ ടി ടി ആയതുകൊണ്ട് തന്നെ 2.5 മണിക്കൂർ ഭയങ്കര ലാഗിങ് ആയി തോന്നുന്നുണ്ട്. അത് തിയേറ്ററിലായിരുന്നെങ്കിൽ ഒന്നും കൂടി മികച്ചതാവുമായിരുന്നു മാത്രം. എന്നാലും ബാക്കി എന്തും ഒന്നും മികച്ചതെന്ന് എടുത്തു പറയാനുള്ളൊന്നുമില്ല. ദുൽഖർ സൽമാൻ്റെ സ്ക്രീൻ പ്രസൻസ് അത് ഓക്കെയാണ്. ബാക്കി ഒന്നും മികച്ചതായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. പോലീസുകാരുടെ സ്ഥിരം കലാപരിപാടിയായ നിരപരാധികളെ കേസിൽ ഉൾപ്പെടുത്തുകയും ഉന്നതന്മാരെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ സത്യസന്ധനായ ഒരു പോലീസുകാരനായിട്ടാണ് ദുൽഖർ സിനിമയിൽ വന്നിട്ടുള്ളത്. ഇതിൽ പിന്നീടുണ്ടാവുന്ന ദുൽഖറിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും കേസ് അന്വേഷണത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ ഉടനീളം പറയുന്നത്. കുറുപ്പ് കണ്ടതിന് ശേഷം ദുൽഖർ സൽമാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സിനിമ കിട്ടിയപ്പോൾ വളരെ ഒരു നിരാശയാണ് ഉണ്ടായത്. എന്തായാലും ദുൽഖർ സൽമാൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കണ്ട ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു കട്ട ദുൽഖർ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുൽഖർ സൽമാൻ്റെ സിനിമയുടെ പേര് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക.